ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം, സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ അധ്യായം ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് രണ്ടാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്യുന്നത്. LPUP എക്സാമിനോടനുബന്ധിച്ചും അതുപോലെ SRT ടെക്സ്റ്റുകൾ മറ്റു PSC എക്സാമിനോടനുബന്ധിച്ചുമാണ് നമ്മൾ ഈ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അധ്യായത്തിലേക്ക് കടക്കാം. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് പാഠഭാഗത്തിൻ്റെ ആദ്യം കുരുമുളകിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം കുരുമുളകാണ് നമ്മുടെ വിദേശികൾ നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോയി കൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതാണ് ആ പാഠഭാഗത്തിൻ്റെ ആദ്യം കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് മൂലം അല്ലേ ഈ ഏഷ്യയിലേക്കുള്ള കീഴടക്കിയതും, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും അതുപോലെ യൂറോപ്പും തമ്മിലുള്ള ഒരു കച്ചവട ബന്ധത്തിനൊരു തടസ്സം സൃഷ്ടിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു തടസ്സം സൃഷ്ടിച്ചപ്പോഴത്തേക്കും ഈ പശ്ചാത്തലത്തിലേക്ക് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യ പാത കണ്ടെത്താൻ വേണ്ടി ശ്രമം ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിലേക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും കടൽ മാർഗം ഒരു വാണിജ്യ പാത കണ്ടെത്താനായിട്ട് ശ്രമം ആരംഭിച്ചു. ഇക്കാര്യം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ ഈ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യ പാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് മൂന്ന് വലിയ പായ്കപ്പലുകൾ നങ്കൂരമിട്ടു. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിൽ. പോർച്ചുഗലിൽ നിന്ന് കച്ചവടക്കാരനായി എത്തിയ വാസ്കോഡഗാമയും സംഘവുമായിരുന്നു അത്. അപ്പോൾ വാസ്കോഡഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് 1498 കോഴിക്കോട് കാപ്പാട് കോഴിക്കോട് 1498 കോഴിക്കോട് കാപ്പാട് കോഴിക്കോടിനടുത്ത് സമീപമുള്ള കാപ്പാട് തീരത്താണ് വന്ന് ഇറങ്ങിയത്. മൂന്ന് പായക്കപ്പലുകളിലാണ് വന്ന് നങ്കൂരമിട്ടത് അല്ലേ. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി, അപ്പോൾ സാമൂതിരിയാണ് അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത്. വാസ്കോഡഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല അല്ലേ. വാസ്കോഡഗാമയ്ക്ക് കച്ചവടത്തിനായിട്ട് വന്ന വാസ്കോഡഗാമയ്ക്ക് കച്ചവടത്തിനുള്ള സൗകര്യം നൽകാതെ വരികയും അതിനാൽ അദ്ദേഹം എന്ത് ചെയ്തു, കണ്ണൂരിലേക്കാണ് പിന്നീട് എത്തുന്നത്. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഒരു കാര്യം ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലായി. കാരണം വാസ്കോഡഗാമയ്ക്ക് യാത്രയ്ക്ക് ചിലവായ തുക എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെ കണ്ടെത്തി? തിരിച്ചു ചെന്ന് നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വസ്തുക്കൾ വിറ്റഴിച്ചതിന് കിട്ടിയ തുക അദ്ദേഹം എന്ത് ചെയ്തു, യാത്രക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന്, 60 ഇരട്ടി ലാഭമാണ് അദ്ദേഹത്തിന് നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ വിറ്റഴിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി, ഇവിടെയുള്ള വസ്തുക്കൾ കൊണ്ടുപോയി വിപണനം നടത്താമെന്ന് അല്ലേ. അപ്പോൾ വാസ്കോഡഗാമയെ തുടർന്ന് പിന്നീട് വാസ്കോഡഗാമയുടെ പിൻഗാമികളായിട്ട് വന്നവരാണ് ആരൊക്കെയാണ്, അൽമേഡയും അതുപോലെ അൽബുക്കർക്ക്. അപ്പോൾ വാസ്കോഡഗാമയുടെ പിൻഗാമികളായിട്ട് പോർച്ചുഗീസിൽ നിന്ന് വന്നതാണ് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ. അപ്പോൾ വാണിജ്യത്തിനായിട്ട് നമ്മുടെ നാട്ടിലെത്തുകയും അവർ എന്നിവ അവരുടെ പ്രധാന, പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു. പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും പിന്നെ കണ്ണൂർ ജില്ലയിലെ സെൻറ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാണ്, പോർച്ചുഗീസുകാർ. അപ്പോൾ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകളാണ് ഏതൊക്കെയാണ്, തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂർ ജില്ലയിലെ സെൻറ് ആഞ്ചലോ കോട്ട, നിർമ്മിച്ചത് ആരാണ്, പോർച്ചുഗീസുകാരാണ്. ഇനി പോർച്ചുഗീസുകാരെ വിളിക്കുന്ന പേരാണ് പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാരെ വിളിക്കുന്നത്, പറങ്കികൾ എന്ന് വിളിക്കുന്നു അല്ലെ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പൈനാപ്പിള്,
അതുപോലെ എന്താണ് പേരക്ക, പപ്പായ, പിന്നെ വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവയുടെ സംഭാവനകളാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ്. അതുപോലെ തന്നെയാണ് അച്ചടിയന്ത്രം. അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം എന്ന ഒരു കലാരൂപം വികസിപ്പിച്ചതും ആരാണ്? പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഈ ചവിട്ട് നാടകം, അച്ചടിയന്ത്രം തുടങ്ങിയവ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലെ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണങ്ങളാണ് താഴെ പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് സാധിക്കാഞ്ഞത്? മറ്റ് യൂറോപ്യൻ ശക്തികളുമായുള്ള മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അപ്പം മറ്റ് യൂറോപ്യൻ ശക്തികളുമായിട്ട് മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികമായിട്ടുള്ള സൈനിക ശക്തിയോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. മറ്റൊന്നാണ് എന്ത്, പ്രാദേശികമായ ചെറുത്തു നിൽപ്പുകൾ അല്ലെ. ആ പ്രദേശം അവർ വന്നെത്തിയ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ടോ, ഇവരുമായിട്ട് പോരാടുമായിരുന്നു, ചെറുത്തു നിൽക്കുന്നു, അതും അവർക്ക് നേരിടേണ്ടി വന്നതോ. ഇത് രണ്ടുമാണ് എന്തിന് കാരണം, പോർച്ചുഗീസുകാർക്ക് കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കാഞ്ഞതിന് കാരണം. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ മലബാറില് തീരം മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തു നിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? കുഞ്ഞാലി മരക്കാറാണ്. അപ്പൊ കുഞ്ഞാലി മരക്കാർ മലബാറില് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയത്. ഈ കുഞ്ഞാലി മരക്കാറ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് ആര്? കുഞ്ഞാലി മരക്കാർ. പോർച്ചുഗീസുകാരുമായുള്ള ഇന്ത്യയുടെ കച്ചവട ബന്ധങ്ങൾ അല്ലെ ഏതൊക്കെ മേഖലയിലാണ് സ്വാധീനം ചെലുത്തിയതെന്ന് നമുക്കറിയാം. ഏതൊക്കെ മേഖലയിൽ? കാർഷിക മേഖലയിലും അതുപോലെ ചവിട്ട് നാടകം നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഇവർ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന്. അടുത്തത് ഡച്ചുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നീട് വന്ന യൂറോപ്യൻ ശക്തികളാണ് ആര്? ഡച്ചുകാരാണ് അല്ലെ. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തിയാണ് ആര്? ഡച്ചുകാർ. ഡച്ചുകാർ എന്ന് പറയുന്നത് ഡച്ചുകാർ. അപ്പോൾ കച്ചവടത്തിനായിട്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കൊച്ചിയും കൊല്ലവുമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഇവരുടെ സംഭാവന, ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണ് ഏത്? ഹോർത്തൂസ് മലബാർ റിക്കസ്. എന്താണ് ഹോർത്തൂസ് മലബാർ റിക്കസ്? ഇതെന്നൊരു ഔഷധ നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാർ റിക്കസ്. ഈ പുസ്തകം തയ്യാറാക്കാനായിട്ട് മുൻകൈ എടുത്തതാണ് ആര്? ഡച്ചുകാരനായ വാൻബ്രീഡാണ്. ഡച്ചുകാരനായ വാൻബ്രീഡാണ്. ഡച്ച് ഗവർണർ ആയിരുന്നു ആര്? വാൻബ്രീഡ്. ഇതിനെ സഹായിച്ചത് നമ്മുടെ മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യനാണ്. ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടു കൂടിയാണ് ഈ കൃതി അദ്ദേഹം തയ്യാറാക്കുന്നത്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ യുദ്ധം ചെയ്തു. അപ്പൊ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണേത്? കുളച്ചൽ യുദ്ധം എന്ന് പറയാം. 1741 കുളച്ചൽ യുദ്ധം. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. അപ്പൊ മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത്, ഡച്ചുകാർ പരാജയപ്പെട്ടു. ഈ യുദ്ധ കുളച്ചൽ യുദ്ധത്തോടു കൂടി ഇന്ത്യയിലെ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. അപ്പൊ ഇന്ത്യയിലെ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായ യുദ്ധം ഏതാണ്? 1741 കുളച്ചൽ യുദ്ധമാണ്. ഡച്ചുകാരെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലന്തക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ലന്തക്കാർ എന്ന്. അപ്പൊ ഡച്ചുകാരുടെ സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാർ റിക്കസ്. ഹോർത്തൂസ് മലബാർ റിക്കസ്. അടുത്തതാണ് ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷ് ഡച്ചുകാർക്ക് ശേഷം പിന്നീട് വന്നത് യൂറോപ്യൻ ശക്തിയാണ് ഇംഗ്ലീഷുകാർ. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് 1600 ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. അപ്പോൾ 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്തിനാണ്? ഇന്ത്യ ചൈന അല്ലെ, ഇന്ത്യയും അതുപോലെ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കമ്പനി രൂപീകരിച്ചത്. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് ഏത്? ഗുജറാത്തിലെ സൂററ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് ഗുജറാത്തിലെ സൂററ്റായിരുന്നു. അതുകൂടാതെ മദ്രാസ് അല്ലെ, ചെന്നൈ, കൽക്കട്ട, അതുപോലെ കൊൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളായിരുന്നു അവരുടെ
വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. അപ്പം പ്രധാനം എവിടെയായിരുന്നു? ഗുജറാത്തിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതാണ്? ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു. പിന്നീടാണ് മദ്രാസ്, കൽക്കട്ട, ബോംബെ എന്നിവിടങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. ഇനി ഇംഗ്ലീഷുകാർക്ക് ശേഷം ഇന്ത്യയിൽ വന്ന വിദേശികൾ, യൂറോപ്യന്മാരാണ് ആര്? ഫ്രഞ്ചുകാർ. അപ്പോൾ ഫ്രഞ്ചുകാരാണ് പിന്നീട് ഇംഗ്ലീഷുകാർക്ക് ശേഷം വന്നത്. 1664 അപ്പോൾ 1600 നമ്മൾ പറഞ്ഞതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിച്ചു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഇത് സ്ഥാപിച്ചതോടുകൂടി കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലേക്ക് എത്തി അല്ലേ. കച്ചവടവുമായിട്ടാണ് എല്ലാവരും ഇന്ത്യയിലേക്ക് എത്തുന്നത്. അവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? പോണ്ടിച്ചേരി, അതായത് പുതുച്ചേരി, മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു ഫ്രഞ്ചുകാരുടെ വ്യാപാര കേന്ദ്രങ്ങൾ. പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ, പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഒക്കെ അല്ലെ, അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പോണ്ടിച്ചേരിയാണ്. ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരി. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും അല്ലെ, ഇവരുടെയൊക്കെ സൂററ്റ്, ദിയു, ദാമൻ, ബോംബെ, ഗോവ, മാഹി, കൊച്ചി, കൊല്ലം, ഇതൊക്കെ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മദ്രാസ് അതുപോലെ കൽക്കട്ട, ഇത് ഭൂപടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെയാണ് ഈ നമ്മുടെ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ആധിപത്യം സ്ഥാപിച്ചത് അല്ലെ. അവരുടെ ആധിപത്യം കാരണം എന്താണ്? ഒരു കടൽ മാർഗം വന്നിറങ്ങിയ സ്ഥലങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. കടൽ മാർഗം അല്ലെ, കടൽ തീരത്തുള്ള പ്രദേശങ്ങളിലാണ് അവർ എന്ത് ചെയ്തത്? വ്യാപാരം നടത്തിയത്. ഇനി കച്ചവട ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തെക്കുറിച്ചാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലേ പരാജയപ്പെട്ടു. പിന്നീട് വരുന്നതാരാണ്? അപ്പോൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും പരാജയപ്പെട്ടു അല്ലേ. അതിനുശേഷമാണ് പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ പരസ്പരം മത്സരമായി. എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലെ കച്ചവടം നിലനിർത്താൻ വേണ്ടി, അവരുടെ കച്ചവട ആധിപത്യത്തിന് വേണ്ടി. അങ്ങനെ അവർ തമ്മിൽ നടത്തിയ മത്സരത്തെയാണ് എന്ത് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ച് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി എന്ന് പറയുന്നത് എവിടെയാണ്? തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ്, കർണാട്ടിക് പ്രദേശങ്ങളായതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് അല്ലെ. അപ്പോൾ മത്സരമായിരുന്നു, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ പരസ്പര മത്സരമായിരുന്നു. അതിൽ ഇംഗ്ലീഷുകാരാണ് അധികാരത്തിലേക്ക് വന്നത്. വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരം നേടുക എന്നതായിരുന്നു. ബംഗാളിലായിരുന്നു കമ്പനിയുടെ ആദ്യ അധികാരം അല്ലെ. ബംഗാളിലാണ് ആദ്യമായിട്ട് അല്ലെ, ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായിട്ട് അധികാരം നേടിയത്. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. അപ്പം ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? അവിടുത്തെ കാർഷിക സമൃദ്ധിയും അതുപോലെ കച്ചവട സൗകര്യങ്ങളും. അപ്പോൾ ബംഗാളിലെ കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ അവരുടെ അധികാരം സ്ഥാപിക്കാൻ കാരണമായത്. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ, ഏത് യുദ്ധമാണ്? പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അപ്പോൾ 1754 പ്ലാസി യുദ്ധം നടന്നത് 1757 ആരൊക്കെയാണ്? ബ്രിട്ടീഷുകാരും ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും തമ്മിലായിരുന്നു. 1764 ബക്സാർ യുദ്ധവും, പിന്നീട് 1764 ബക്സാർ യുദ്ധം വർഷം ഏതാണ്? 1764 ബക്സാർ യുദ്ധം വിജയിച്ചതിന് ശേഷം ബംഗാൾ മുഴുവനായിട്ടും ആരുടെ കീഴിലായി? കമ്പനിയുടെ കീഴിലാവുകയാണ് ഉണ്ടായത്. അപ്പോൾ സിറാജുദ്ദൗളയും സൈന്യാധിപനായിരുന്നു ആര്? മിർജാഫർ. പ്ലാസി യുദ്ധത്തിൽ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാർ വിജയിച്ചത്? സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന ആര്? മിർജാഫറുമായിട്ട് ഈ ബ്രിട്ടീഷുകാർ ഒരു എന്ത് ചെയ്തു? റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷുകാരായിരുന്നു, ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു? ഒരു രഹസ്യ ധാരണയുണ്ടാക്കി. ഈ രഹസ്യധാരണ ഉണ്ടാക്കിയതിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. അപ്പൊ എന്തായിരിക്കും രഹസ്യധാരണ? വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ സിറാജുദ്ദൗളയുടെ സൈന്യാധിപനുമായിട്ട്
സൈനയിൽ നിന്ന് മിർജാഫറുമായിട്ട് റോബർട്ട് ക്ലൈവ് ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കി. എന്നാൽ ബക്സാറിലേത് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. ഷാ ആലം രണ്ടാമൻ ഷൂജാ ഉദ്ദൗള, അതായത് അവധിലെ നവാബ് ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തി, അതുപോലെ മിർ കാസിം മുൻ ബംഗാൾ നവാബ് എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ഇവിടെ ബക്സാറിൽ. അപ്പം ബ്രിട്ടീഷ് ആധീനതയിലുള്ള പ്രദേശങ്ങൾ ബക്സാർ യുദ്ധത്തിന് ശേഷമുള്ള പ്രദേശങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം അല്ലെ, ബ്രിട്ടീഷ് അധീനമുള്ള പ്രദേശങ്ങളാണ് ഈ കാണിച്ചത്, ബക്സാർ യുദ്ധത്തിന് ശേഷമുള്ളത്. അടുത്തത് ആധിപത്യം പിന്നീട് അവിടെ നിന്ന് ആധിപത്യം എന്ത് ചെയ്യാണ്, വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. അപ്പം ബക്സാർ യുദ്ധത്തിന് ശേഷം പിന്നീട് എന്താണ്, മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. മൈസൂറിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാർക്ക് മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പു സുൽത്താന് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഇതാണ് മൈസൂർ കീഴടക്കാനായിട്ട് ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പു സുൽത്താൻ ഒരു സൗഹൃദം ഉണ്ടായതാണ് ആരെ, ബ്രിട്ടീഷുകാർക്ക് മൈസൂർ കീഴടക്കാനായിട്ട് കാരണമായത്. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരും. അപ്പോൾ ടിപ്പു സുൽത്താൻ നാലാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് മരണം വരിച്ചത്. അപ്പം മൈസൂർ യുദ്ധത്തിലൂടെ മലബാർ, ഏതൊക്കെ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിലായത്, മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങളാണ് മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ ആയത്. ഇനി എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് നാല് മൈസൂർ യുദ്ധങ്ങളാണ് നടത്തേണ്ടി വന്നത്. മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായിട്ട് ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ട് ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുകയുണ്ടായി. അതനുസരിച്ചിട്ടാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാനുള്ള കാരണമായ ഉടമ്പടിയാണ് ഏത്, മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമുണ്ടായ ശ്രീരംഗപട്ടണ ഉടമ്പടി. അപ്പോൾ അതിനുശേഷം ബക്സാർ യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷ് ആധിപത്യത്തിലുള്ള 19-ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷിന്റെ തുടക്കത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പിന്നീട് ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷമായ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്ന പ്രദേശങ്ങളാണ് ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ബക്സാർ യുദ്ധത്തിന് ശേഷം ഈ ഇത്രയും ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ആണ് ബാക്കി ഭാഗങ്ങളും കൂടി അവര് കൈയടക്കിയത്. പിന്നീട് മറാത്ത പ്രദേശമായിരുന്നു അവരുടെ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. പിന്നീട് അവർ മറാത്ത കൈയടക്കാനാണ് ശ്രമിച്ചത്. മറാത്തകൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാർക്ക് മറാത്ത കൈയടക്കാൻ കാരണം? ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചതാണ് മറാത്ത പ്രദേശം പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. അതുപോലെ താമസിയാതെ അവരെന്തും പിടിച്ചടക്കി. സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അതുകൂടാതെ സൈനിക ശക്തി ഉപയോഗിക്കാൻ പറ്റാത്തടത്ത് അവർ വേറെയും മാർഗങ്ങൾ ഉപയോഗിച്ചു അല്ലെ. കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ അല്ലെ, എന്തുവഴിയാണ്, ചില ഉടമ്പടികൾ വഴിയും അതുപോലെ എന്താണ് നിയമനിർമ്മാണം വഴിയുമൊക്കെയാണ് അവർ എന്ത് ചെയ്ത് വരുതിയിലാക്കിയത്. അതിനൊരു എക്സാമ്പിൾ ആണ് വെല്ലസ്ലി പ്രഭു അല്ലെ, വെല്ലസ്ലി പ്രഭു നടപ്പാക്കിയ സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്, വെല്ലസ്ലി പ്രഭു ആണ്. അതുപോലെ മറ്റൊന്നാണ് ഡെൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമം. അപ്പൊ ഇത് രണ്ടും എന്താണ്, പുതിയ ഒരു നിയമനിർമ്മാണം, ഒരു ഉടമ്പടിയാണ് അവർ കൊണ്ടുവന്നത്. നിയമനിർമ്മങ്ങൾ നിർമ്മിച്ചുകൊണ്ട് രാജ്യത്തെ കൈയടക്കുക. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ അവിടെ നമ്മുടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് അവർ കൈയടക്കിയത്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത്.
അപ്പോൾ അവരുടെ വ്യാപാര ബന്ധങ്ങൾ വ്യാപിക്കുകയാണ് അല്ലെ, അവരുടെ ആധിപത്യം കൂടുകയാണ്. ഓരോ ഭൂപടത്തിൽ വരുന്നതോറും അവരുടെ ആധിപത്യം കൂടുകയാണ്. ബ്രിട്ടീഷ് അതിൽ പ്രദേശം 1857 ആയപ്പോഴത്തേക്കും ബ്രിട്ടീഷ് അധീനതയിലായ പ്രദേശങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ഏതൊക്കെയാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി. ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഏതൊക്കെ പ്രദേശങ്ങളാണ് പിടിച്ചടക്കിയത്? സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, പിന്നെ ഝാൻസി, നാഗ്പൂർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പ് നൽകി. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഇവർ ചേർന്നത് എന്തുകൊണ്ടാണ്? സുരക്ഷ ഉറപ്പ് നൽകിയതുകൊണ്ടാണ്. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് ആരാണ്? കമ്പനിയായിരുന്നു, കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. പുരുഷ അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം നൽകുകയും ചെയ്തിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. അപ്പൊ കുട്ടികളെ ദത്തെടുത്തിട്ട് അവരെ രാജാവാക്കുന്ന അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ആരോട് ചേർക്കും? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായി. ഇതാണ് ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കൈയടക്കിയത്. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ പല തന്ത്രങ്ങൾ, വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. അപ്പോൾ 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. 1857 ആയപ്പോഴത്തേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആരുടെ അധീനതയിൽ? ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത ഭരണം നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ കമ്പനി അധികാരത്തിലേക്ക് അല്ലെ, ആ എന്താണ് കൂടുതൽ യുദ്ധങ്ങൾ വഴി പിടിച്ചെടുക്കുന്നത്, ഒന്ന് പ്ലാസി യുദ്ധം, മറ്റൊന്ന് ബെക്സാർ യുദ്ധവും വഴി ബംഗാൾ പിടിച്ചടക്കി, മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാറും കൂർഗും പിടിച്ചടക്കി, മറാത്ത യുദ്ധങ്ങൾ വഴി മറാത്ത പിടിച്ചടക്കി, നിയമനിർമ്മാണം വഴിയാണ് സൈനിക സഹായ വ്യവസ്ഥ വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ പിടിച്ചടക്കി, ദത്താവകാശ നിരോധന നിയമം വഴി ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയവ പിടിച്ചെടുക്കുകയും ഈ കീഴടക്കിയ പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത ഭരണ സംവിധാനം കൊണ്ടുവരികയും ചെയ്തു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത അധ്യായമായിട്ട് കാണും വരെ താങ്ക് യു.